this journey with singers. വിശ്വസിക്കുന്നു. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പ്രളയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഉറപ്പായിട്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ഒരു പ്രശ്നം ഉണ്ടായില്ല, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ കണ്ണെഴുതാം സിമ്പിളായിട്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ കണ്ണെഴുതേണ്ട വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലാക്മിയുടെ ഐക്കോണിക് കാജലും ഡാസ്ലറിൻ്റെ ഐലൈനറും ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കണ്ണെഴുതുന്നതിന് മുമ്പ് അതിനൊരു ബേസായിട്ട് ഞാൻ കണ്ണിൻ്റെ മേലെയും താഴെയും ഈ ഐക്കോണിക് കാജൽ വെച്ചിട്ട് നന്നായിട്ട് എഴുതി കൊടുക്കും കേട്ടോ. നന്നായിട്ട് കറുപ്പിച്ച് കൊടുക്കണം, എന്തെങ്കിലും ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് കറുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ പരിചയമില്ല. എപ്പോഴും നമ്മൾ കണ്ണാടി നോക്കിയിട്ടല്ലേ എഴുതണേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പരിചയമില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ണാടി യൂസ് ചെയ്താണ് കേട്ടോ എഴുതിയത്. അപ്പം നല്ല തിക്കായിട്ടും നല്ല ഡാർക്ക്നെസ്സിലും അങ്ങോട്ട് എഴുതി കൊടുക്കട്ടോ. ഈ ലാക്മി ഐക്കോണിക് കാജലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറും ഇത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ താഴെ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെയും കൂടി എഴുതി കൊടുക്കുക. അതേ ഡാർക്ക്നെസ്സിൽ തന്നെ എഴുതുക, എന്നെങ്കിലും അതിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആളായ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് നമ്മൾ ഇനിയും കണ്ണിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഐലൈനർ എടുത്തിട്ട് ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് കുറച്ച് നീട്ടി ഒരു മൊന പോലെ, ആ കണ്ണിൻ്റെ അതേ ഷേപ്പിൽ ഒരു മൊന പോലെ കുറച്ച് നീട്ടി വരയ്ക്കുക ഫസ്റ്റിലെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എവിടുന്ന് ഇപ്പോൾ എവിടാണോ വരച്ച് നിർത്തിയ അവിടുന്ന് തന്നെ നേരെ നമ്മുടെ കൺപോളേൻ്റെ മേലെ കൂടെ വരച്ച് പോവുക. എനിക്ക് കുറച്ച് ഇങ്ങനെ വാലിട്ട് എഴുതുന്നതാണ് ഇഷ്ടം. വാലിട്ട് എഴുതുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ കുറച്ച് കുറച്ചെന്നല്ല, നല്ല നീട്ടി എനിക്ക് വാലിടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വാലിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്തുമാത്രം ലെങ്തിലുള്ള വാലാണോ കണ്ണിൻ്റെ ഇവിടെ വേണ്ടത് നമ്മൾ ആ ലെങ്തിൽ ഫസ്റ്റിൽ ഒരു വര കൊടുക്കുക. എന്നിട്ട് കൺബോൾ മേലത്തെ കൺബോളിനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷന് ഡാർക്കാക്കി കൊടുക്കുക. കണ്ടില്ലേ, അതാ ഇതുപോലെ നീട്ടി വരയ്ക്കുക. എത്ര ലെങ്ത് ആണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ നീട്ടി വരയ്ക്കുക. അഥവാ ഇനി വാലിടുന്ന ഇഷ്ടമില്ലെങ്കിൽ വാലിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതുപോലെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞിരുന്നത്, മേലെയുള്ള പോർഷനിൽ ഇത്രയുമേ ഉള്ളൂ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് താഴത്തെ പോർഷനാണ്. അപ്പം നമ്മൾ താഴെ എഴുതി തുടങ്ങുമ്പോൾ ഞാൻ വാലി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മേലെ എഴുതിയപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നമ്മൾ താഴെ എഴുതുമ്പോൾ ഞാൻ വാലി എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ തോന്നാറ്. അപ്പോൾ ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങ് വരച്ച് കൊടുക്കുക. നേരെ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോർഷനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. അത്രയുള്ളൂ. നല്ല കുറച്ച് താഴേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും നമ്മൾ ആ കണ്ണെഴുതിയതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ, കണ്ണിനൊരു ഇച്ചിരി വലിപ്പം തോന്നിക്കും. ഒരുപാട് വലിപ്പമുള്ള കണ്ണുള്ളവരാണെങ്കിലും ഉണ്ടക്കണ്ണുള്ളവരാണെങ്കിലും ഒരിക്കലും പേടിക്കണ്ട, അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ല, അവർക്കും ഇത് ഒരുപാട് നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓളൊന്നൊരു ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് ഇല്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ലാസ്റ്റിലും പറയുന്നുണ്ട്, എന്നാൽ കൂടെ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും വീഡിയോയുടെ സജഷൻ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ അത് പറയുക. ഉറപ്പായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പുറത്തെ കണ്ണും കൂടി എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു, പക്ഷേ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഉള്ള ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ കാണും, അത് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനിയും ഇത്